ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഡീപ് ഫ്രൈ സ്നാക്ക് മാത്രമായി പോകുന്നതുകൊണ്ട് ഞാൻ ഇന്നൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ചീസി ചിക്കൻ ഫഹിത സാൻഡ്വിച്ച്. ഇത് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ, അതുമല്ല നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒലിവ് ഓയിൽ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കുക, പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞളും അതുപോലെ കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കൻ ഷ്രെഡ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി അത് ഒരു ടീസ്പൂൺ, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഹോം മെയ്ഡ് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഞാനിവിടെ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം, നമ്മുടെ ബെൽ പെപ്പർ അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല, അത് നമ്മൾ ലാസ്റ്റ് ചേർത്ത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഹോട്ട് സോസും ഒരു ടേബിൾ സ്പൂൺ സോയ സോസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഹോട്ട് സോസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി അവസാനമായിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് റെഡി. ഇതാണ് നമ്മുടെ ചിക്കൻ ഫഹിത ഫില്ലിംഗ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിത് കുറച്ച് സ്റ്റോർ ചെയ്യും ഫ്രിഡ്ജിൽ വെച്ചിട്ട്, കുറച്ച് നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കാം. ഇനി നമുക്കിത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ മിൽക്ക് ബ്രെഡിലേക്ക് കുറച്ച് മയണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇപ്പം അരക്കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ നന്നായിട്ട് ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മേലൊരു ചീസിൻ്റെ സ്ലൈസ് വെച്ചിട്ട് ബ്രെഡ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് രണ്ട് വശവും നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെയും ചെയ്യാം. സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ രണ്ട് രീതിയിൽ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇത് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ബട്ടറിൽ തന്നെ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഗീയോ അല്ലെങ്കിൽ സാധാരണ ഓയിലോ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ബട്ടറാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ രണ്ട് വശവും നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുത്ത് മാറ്റാണ്. ഇനി എൻ്റെ കയ്യിൽ വേറെ നമ്മളെ സാൻഡ്വിച്ചിൻ്റെ നോൺ സ്റ്റിക്ക് മേക്കറില്ലേ, അതുണ്ട് കേട്ടോ. ഇതിൽ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്രഞ്ചി ടെക്സ്ചർ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതുണ്ടാക്കി കഴിഞ്ഞ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ എക്സ്ട്രാ വന്ന പോർഷൻസൊക്കെ ഞാൻ എടുത്ത് കളിച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ അരികൊക്കെ അങ്ങനെ വരും നമ്മളിത് അമർത്തുമ്പോൾ. ഇനി നമുക്ക് രണ്ട് വശം നന്നായിട്ട് മുരിച്ചിട്ടെടുക്കാം. ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്, കണ്ടില്ല. ഇപ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ. അതുപോലെ നാല് എഡ്ജും നന്നായിട്ട് സീലായിട്ടും ഉണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ നല്ല ക്രഞ്ചി ആയതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ മുറിഞ്ഞു പോയത്. അത് കുഴപ്പമില്ല. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല ചീസി ചിക്കൻ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എണ്ണക്കടികൾ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഇങ്ങനെ ഊസ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫഹിത സാൻഡ്വിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.